നമസ്കാരം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ബിനാമി സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ്. അദ്ദേഹം കഴിഞ്ഞ കോൺഗ്രസ് NCP മന്ത്രിസഭയിൽ ജലസേചന മന്ത്രിയായപ്പോൾ അദ്ദേഹം വൻ അഴിമതി നടത്തിയതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അതിന്റെ ഫലമൊന്നും കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെച്ച പണം അഴിമതിയിലൂടെ ആവിയായിപ്പോയി എന്നാണ് വിലയിരുത്തൽ. ജലസേചന സൗകര്യങ്ങളിലൂടെ കൂടുതൽ വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ സമരം നടത്തിയപ്പോൾ അജിത് പവാർ പറഞ്ഞത് വെള്ളമില്ലെങ്കിൽ താൻ എന്ത് ചെയ്യാനാണ്, മൂത്രമൊഴിച്ചു തരണോ എന്നാണ്. സമരം ചെയ്ത കർഷകരെ അപമാനിച്ച ആ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ആദായ വകുപ്പ് അജിത് പവാറിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി പവാർ കൈവശം വെച്ചിരുന്ന 1000 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയതായാണ് റിപ്പോർട്ടുകൾ. സൗത്ത് ഡൽഹിയിലുള്ള 20 കോടിയുടെ ഫ്ളാറ്റ്, നിർമ്മൽ ഹൗസിലെ 25 കോടിയോളം രൂപ വില വരുന്ന ശരത് പവാറിന്റെ ഓഫീസ് കെട്ടിടം, ജരന്തേശ്വറിലെ 600 കോടിയുടെ പഞ്ചസാര ഫാക്ടറി, ഗോവയിൽ 250 കോടി വില മതിക്കുന്ന റിസോർട്ട് തുടങ്ങിയവയാണ് ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയത്. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലെ 27 ഇടങ്ങളിലായിട്ടുള്ള ഭൂമിയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 500 കോടിയോളം വില വരുമെന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെയെല്ലാം ഉടമസ്ഥാവകാശം അജിത് പവാറിനും കുടുംബാംഗങ്ങൾക്കുമാണ്. ഈ സ്വത്തുക്കൾ അനധികൃതമായി സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയതല്ലെന്ന് തെളിയിക്കാൻ അജിത് പവാറിന് 90 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുന്ന സമയത്തോളം ഈ ഭൂമി വിൽക്കാൻ അജിത് പവാറിന് കഴിയില്ല. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം അജിത് പവാർ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം നേരിടുന്ന രണ്ടാമത്തെ മുതിർന്ന നേതാവാണ് അജിത് പവാർ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ NCP നേതാവും മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയുമായ അനിൽ ദേശ്മുഖും നിലവിൽ അന്വേഷണം നേരിടുകയാണ്. അജിത് പവാറിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മുംബൈയിലെ 2 റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ 184 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടെത്തിയിരുന്നു. മുംബൈ, പൂനെ, ബരാമതി, ഗോവ, ജയ്പൂർ എന്നിവിടങ്ങളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ ബിനാമി സ്വത്തുക്കൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതായും വിവരമുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.